പത്ത് മികച്ച തമിഴ് ത്രില്ലർ സിനിമകളെ പരിചയപ്പെടുന്ന വീഡിയോയുടെ നാലാം ഭാഗവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപൊരു കാര്യം, ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതിനെക്കുറിച്ചൊന്ന് പറയാം. ഹലോ ഫ്രണ്ട്സ്, ഞാനെന്ന് നിങ്ങളോട് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമായ വിൻസോയെക്കുറിച്ചാണ്. ഇവിടെ നിങ്ങൾക്ക് 70 പരം വ്യത്യസ്തമായ ഗെയിമുകൾ കളിക്കാനും ഓരോ ദിവസം 1000 സമ്പാദിക്കുവാനും സാധിക്കും. ഫ്രീ ഫയറും കോൾ ഓഫ് ഡ്യൂട്ടിയും പോലുള്ള മൊബൈൽ ഗെയിംസ് ടൂർണമെൻറ്റ്സും നിങ്ങൾ കളിക്കുവാനായി സാധിക്കും. ഇവിടെ വിൻസോ വേൾഡ് വാർ ഗെയിംസിലും ടൂർണമെൻറ്റ്സ് ഉണ്ട്. അതിൽ പങ്കെടുത്ത് ജയിക്കുന്നവർക്കും തോൽക്കുന്നവർക്കും ലാക്സ് ഓഫ് റുപ്പീസ് ഏൺ ചെയ്യാനായി സാധിക്കും. അതുകൊണ്ട് തന്നെ ഗെയിംസ് കളിക്കുന്നത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടെന്നാൽ ഇതിൽ ആദ്യത്തെ 2 ഗെയിംസ് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല വിൻസോയിലൊരു വിൻസോ സ്റ്റോർ ഉണ്ട്. അവിടെ നിന്ന് ഫ്രീ ഫയറും ലോർഡ്സ് മൊബൈലും മിനി ക്രാഫ്റ്റ് ടൈപ്പ് ഗെയിംസും ഒക്കെ വളരെ ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് വാങ്ങുവാനായി സാധിക്കും. വിൻസോ വാലറ്റിൽ നിങ്ങൾ വിൻ ചെയ്യുന്ന എമൗണ്ട് വളരെ ഈസിയായി തന്നെ പേടിഎമ്മിലേക്കോ യുപിഐയിലേക്കോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്കോ വിഡ്രോ ചെയ്യാനും സാധിക്കും. അപ്പോൾ വിൻസോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ 50 രൂപ ബോണസായും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ ആദ്യമായി ഞങ്ങൾ പരിചയപ്പെടുന്ന ചിത്രം ഇരണ്ടാം ഉലക പോരൻ കടൈ സിഗുണ്ട്. 2019 അതിയൻ അതിരയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ചിത്രം. പരിയേരും പെരുമാണെന്ന സിനിമയ്ക്ക് ശേഷം പാ രഞ്ജിത്ത് നിർമ്മിച്ച ചിത്രം കൂടിയാണിത്. സിനിമയുടെ പേര് പോലെ തന്നെ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവശേഷിപ്പുകളായ ഇനിയും നിർവീര്യമല്ലാത്ത ഉഗ്രശക്തിയുള്ള ബോംബുകൾ പലപ്പോഴായി കടൽത്തീരങ്ങളിൽ അടിയുകയും അത് പൊട്ടി വലിയ അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. ഒരു ഇരുമ്പ് ഫാക്ടറിയിലെ ജോലിക്കാരനാണ് സിനിമയിലെ നായകൻ. അങ്ങനെയിരിക്കെ കടൽത്തീരത്തടിയുന്ന നിർവീര്യമല്ലാത്തൊരു ബോംബ് നായകന്റെ കൈകളിൽ വന്നുവിടുകയും അതും കൊണ്ടുള്ള അയാളുടെ യാത്രയുമാണ് സിനിമയുടെ പ്രമേയം. സിനിമയിലെ നായകനായി ആട്ടക്കത്തി ദിനേശ് എത്തുമ്പോൾ ആനന്ദി, ശരണ്യ, രവി, മുൻഷികാന്ത് തുടങ്ങിയവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. ഇവരുടെ എല്ലാവരുടെയും പെർഫോമൻസും മികച്ചതായിരുന്നു. തുടക്കം മുതൽ തന്നെ പ്രേക്ഷകരെ ത്രസിപ്പിക്കുവാനും ഇനി അങ്ങോട്ട് എന്താകുമെന്ന് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിലും സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. ടെൽമ ഒരുക്കിയ മ്യൂസിക്കും മനോഹരമായിരുന്നു. എല്ലാത്തിലും ഉപരി ശക്തമായ രാഷ്ട്രീയം പറയുന്ന, പ്രേക്ഷകരെ ഒരല്പം ചിന്തിപ്പിക്കുകയും കൂടി ചെയ്യുന്ന ഒരു മികച്ച സിനിമ തന്നെയാണിത്. ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഉറപ്പായും കണ്ടു നോക്കുമല്ലോ. ഇനി വ്യത്യസ്തമായ മറ്റൊരു ത്രില്ലർ ചിത്രം പരിചയപ്പെടാം. തീരൻ, അധികാരമുണ്ട്, നേർക്കൊണ്ട പാർവൈ തുടങ്ങിയ സിനിമകളുടെ സംവിധായകനായ എച്ച് വിനോദ് ആദ്യമായി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് സതുരംഗ വേട്ടൈ. 2014 പുറത്തിറങ്ങിയ ഈ ചിത്രം ഹീസ്റ്റ് ത്രില്ലർ എന്ന വിഭാഗത്തിൽപ്പെടുത്താവുന്നതാണ്. സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങളായി എത്തുന്നത് നടരാജൻ സുബ്രഹ്മണ്യം, പൊൻവർണ്ണൻ, ഇഷാ നായർ തുടങ്ങിയവരാണ്. ഗാന്ധിബാബു എന്നു പേരുള്ള ആളുകളെ വളരെ വിദഗ്ധമായി പറ്റിച്ചു ജീവിക്കുന്ന ഒരാളുടെ കഥയാണ് ചിത്രം പറയുന്നത്. പണമുണ്ടാക്കാൻ ഏത് വഴി സ്വീകരിച്ചാലും അതിൽ തെറ്റൊന്നുമില്ല എന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. പതിഞ്ഞ താളത്തിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ത്രില്ലർ ട്രാക്കിലേക്ക് കടക്കുന്ന സതുരംഗ വേട്ടൈ ഒരേ സമയം പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുകയും കൊച്ചു കൊച്ചു തമാശകളിലൂടെ ചിരിപ്പിക്കുകയും ചെയ്യും. ആവശ്യത്തിന് ഇമോഷണൽ എലമെന്റ്സും സിനിമയിൽ ഉൾപ്പെടുത്താൻ സംവിധായകൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സിനിമ കാണുമ്പോൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല സംഭവങ്ങളുമായും റിലേറ്റ് ചെയ്യാനും നമുക്ക് കഴിഞ്ഞേക്കും. ലോ ബഡ്ജറ്റിൽ ഒരുങ്ങിയ സിനിമയാണെങ്കിലും മികച്ച സിനിമ എന്ന് നിസ്സംശയം പറയാവുന്ന സതുരംഗ വേട്ടൈ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഉറപ്പായും കണ്ടു നോക്കുമല്ലോ. രാജാ രംഗുസ്കി. 2018 ധരണിധരൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മിസ്റ്ററി ത്രില്ലർ ചിത്രം. ശ്രീരീഷ്, ചാന്ദിനി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ എത്തുന്ന ചിത്രത്തിൽ അനുപമ കുമാർ, കല്ലൂരി വിനോദ് തുടങ്ങിയവർ മറ്റ് സഹതാരങ്ങളായി എത്തുന്നു. യുവാൻ ശങ്കർ രാജയാണ് സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത്. പോലീസ് കോൺസ്റ്റബിളായ രാജയാണ് കഥാനായകൻ. അയാൾക്ക് രംഗുസ്കി എന്നുപേരുള്ള ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നു. അവളോട് കൂടുതൽ അടുക്കുന്നതിനായി രാജ മറ്റൊരു ഫോൺ നമ്പറിൽ നിന്നും അവളെ നിരന്തരം കോളുകൾ ചെയ്യുന്നു. അങ്ങനെ അവർ കൂടുതൽ അടുക്കുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നു. പിന്നീടാണ് സിനിമയുടെ ഗതി മാറിമറിയുന്നത്. രാജ ഫേക്ക് സിം ഉപയോഗിച്ചുകൊണ്ടുള്ള കോളുകൾ നിർത്തിയെങ്കിലും രംഗുസ്കിക്ക് അതേ ശബ്ദത്തിൽ മറ്റൊരാളിൽ നിന്നും നിരന്തരം കോളുകൾ വരുന്നു. അവിടെ നിന്നും ചിത്രം ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലറായി മാറുന്നു. ഒരു ഗംഭീര ത്രില്ലർ എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ത്രില്ലിംഗ് ആയ കഥാഗതി കൊണ്ടും മികച്ച ട്വിസ്റ്റുകൾ കൊണ്ടും സമ്പന്നമാണ് ഈ ചിത്രം. പ്രധാന കഥാപാത്രങ്ങളുടെ പ്രകടനവും സംവിധാനവും ഒക്കെ ശരാശരിയിൽ ഒതുങ്ങിയെങ്കിലും മികച്ചൊരു തിരക്കഥയുള്ളതിനാൽ ത്രില്ലർ പ്രേമികൾക്കൊന്ന് കണ്ടുനോക്കാവുന്ന സിനിമ തന്നെയാണ് രാജ രംഗുസ്കി. സുട്ടുപിടിക്ക ഉത്തരവ്. രാംപ്രകാശ് രായപ്പയുടെ ഡയറക്ഷനിൽ 2018 പുറത്തിറങ്ങിയ ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന തമിഴ് ചിത്രം. വിക്രാന്ത്, അതുല്യ രവി എന്നിവർക്കൊപ്പം പ്രശസ്ത സംവിധായകനായ മിഷ്കിനും ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രമായെത്തുന്നു. സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോയമ്പത്തൂരിലെ ഒരു ബാങ്ക് കൊള്ളയടിക്കപ്പെടുന്നു. തുടർന്ന് കുറ്റവാളികൾ ഒരു കോളനിയിൽ എത്തുന്നതും അവരെ പിടിക്കാനായുള്ള പോലീസുകാരുടെ ശ്രമങ്ങളുമൊക്കെയാണ് ചിത്രം പറയുന്നത്. പോലീസുകാരും കള്ളന്മാരും മീഡിയയും മറ്റ് ആൾക്കാരും തമ്മിലുള്ള ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പ്രേക്ഷകരെ ത്രസിപ്പിക്കും. കള്ളന്മാരായ വിക്രാന്തും സുശീന്ദ്രനുമൊക്കെ മികച്ച പ്രകടനമാണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പോലീസുകാരനായി വന്ന മിഷ്കിനും മികച്ചു നിന്നു. ജേക്സ് ബിജോയാണ് സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം സുജിത് സാരംഗിലെ സിനിമാറ്റോഗ്രഫി നന്നായിരുന്നു. മൊത്തത്തിൽ തരക്കേടില്ലാത്ത നല്ലൊരു ചിത്രം തന്നെയാണിത്. ഈ സിനിമ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല എങ്കിൽ ഉറപ്പായും കണ്ടു നോക്കുമല്ലോ.
അടുത്ത ചിത്രം 2016 പുറത്തിറങ്ങിയ കുറ്റമേദണ്ഡനൈ. എം മണികണ്ഠൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ഈ സിനിമ ക്രൈം ത്രില്ലർ സ്വഭാവമുള്ളതാണ്. വിദാർത്ഥ്, റഹ്മാൻ, നാസർ, ഐശ്വര്യ രാജേഷ് തുടങ്ങിയവർ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുമ്പോൾ ഇളയരാജ സിനിമയ്ക്ക് വേണ്ടി മ്യൂസിക് ഒരുക്കിയിരിക്കുന്നു. ഒരു ക്രെഡിറ്റ് കാർഡ് കളക്ഷൻ ഓഫീസിലെ സ്റ്റാഫായ രവി എന്ന യുവാവാണ് കഥാനായകൻ. ദിവസം കൂടുന്തോറും കണ്ണിലെ കാഴ്ചശക്തി കുറഞ്ഞു വരുന്ന ഒരു അപൂർവ രോഗത്തിന് അടിമയായിരുന്നു അയാൾ. അത് ചികിത്സിക്കാനുള്ള പണവും അദ്ദേഹത്തിന്റെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹം ഒരു കൊലപാതകം നേരിട്ട് കാണാനിടയാകുന്നത്. എന്നാൽ ആ കാര്യം പോലീസിൽ അറിയിക്കാതെ തന്റെ ചികിത്സയ്ക്ക് ആവശ്യമുള്ള പണത്തിനായി കൊലപാതകിയെ അവൻ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തീരുമാനിക്കുകയും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ പ്രമേയം. പതിഞ്ഞ താളത്തിൽ സഞ്ചരിക്കുന്ന ഈ സിനിമയുടെ മൊത്തം ദൈർഘ്യം വെറും 1.5 മണിക്കൂർ മാത്രമാണ്. പതിഞ്ഞ താളത്തിലാണ് സിനിമയുടെ സഞ്ചാരമെങ്കിലും കാണികളെ ത്രില്ലടിപ്പിക്കാനും നല്ലൊരു സിനിമാനുഭവം പകരാനും ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. സംവിധാനവും മ്യൂസിക്കും സിനിമാറ്റോഗ്രഫിയും തിരക്കഥയും എല്ലാം മികവ് പുലർത്തുമ്പോൾ കുറ്റമേദണ്ഡനെ ഉറപ്പായും കണ്ടിരിക്കേണ്ട ഒരു ത്രില്ലർ ചിത്രമായി മാറുന്നു. സിനിമ കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായും കണ്ടു നോക്കുമല്ലോ. ഇനിയൊരു പൊളിറ്റിക്കൽ റിയലിസ്റ്റിക് ത്രില്ലർ ചിത്രമാണ് 2016 പുറത്തിറങ്ങിയ ഉറിയടി. സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നതും നിർമ്മിച്ചിരിക്കുന്നതും പ്രധാന കഥാപാത്രമായി എത്തുന്നതും വിജയ്കുമാറാണ്. വിജയ്കുമാറിനൊപ്പം മയം ഗോപി, സിറ്റിസൺ ശിവകുമാർ തുടങ്ങിയവർ മറ്റ് പ്രധാന വേഷങ്ങളിൽ ചിത്രത്തിലെത്തുന്നു. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന 4 ഉറ്റ സുഹൃത്തുക്കളുടെ കഥയാണ് ഉറിയടി പറയുന്നത്. വളരെയധികം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്ന അവരുടെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നം കടന്നു വരികയും അത് പിന്നെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായി മാറുകയും അതിൽ നിന്നും അവരെങ്ങനെ പുറത്തു കിടക്കുന്നു എന്നതൊക്കെയാണ് ചിത്രത്തിന്റെ പ്രമേയം. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു പക്ക റിയലിസ്റ്റിക് ത്രില്ലറായി തന്നെയാണ് സിനിമയുടെ സഞ്ചാരം. മികച്ച തീമും തിരക്കഥയും തന്നെയാണ് ഉറിയടിയുടെ നട്ടല്. ഒരേ സമയം ഈ സിനിമയുടെ തിരക്കഥയും സംവിധാനവും നടനും നിർമ്മാതാവും ഒക്കെയായി പ്രവർത്തിച്ച വിജയ്കുമാറിനെ പ്രത്യേകം അഭിനന്ദിച്ചേ മതിയാകൂ. പ്രശസ്തരായ സംവിധായകർ പോലും കൈവയ്ക്കാൻ മടിക്കുന്ന ഒരു വിഷയമാണ് ധൈര്യത്തോടെ വിജയ്കുമാർ ഉറിയടിയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. IMDb 10/8 ഈ സിനിമയുടെ റേറ്റിംഗ്. നല്ലൊരു റിയലിസ്റ്റിക് ത്രില്ലർ ചിത്രം കാണാൻ താല്പര്യമുള്ളവർ ഉറപ്പായും ഉറിയടി മിസ് ചെയ്യരുത്. അതേ കൺകൾ കലയരസിനെ നായകനാക്കി റോഹിൻ വെങ്കടേഷൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് 2017 പുറത്തിറങ്ങിയ റൊമാൻറ്റിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന തമിഴ് ചിത്രം. കലയരസനൊപ്പം ശിവദ, ജനനി അയ്യർ, ബാലാസരവണൻ തുടങ്ങിയവരും സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. ചെന്നൈയിൽ ഒരു റെസ്റ്റോറൻ്റ് എടുത്തുന്ന കണ്ണു കാണാൻ കഴിയാത്ത വരുൺ മുരളിയാണ് നമ്മുടെ കഥാനായകൻ. പിന്നീട് ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് പരിചയപ്പെടുന്ന ദീപ എന്ന പെൺകുട്ടിയുമായി അവൻ പ്രണയത്തിലാകുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം വരുണിനൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും അതേ തുടർന്ന് തൻ്റെ കാഴ്ചശക്തി തിരിച്ചു ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനുശേഷം തൻ്റെ കാമുകിയെ അന്വേഷിക്കുന്ന വരുൺ അവൾ മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നു. തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളിലൂടെ ചിത്രം പുരോഗമിക്കുന്നു. ത്രില്ലർ മോഡിൽ സഞ്ചരിക്കുന്ന അതേ കൺകൾ മികച്ച തിരക്കഥയും സംവിധാനവും കഥാപാത്രങ്ങളുടെ മികച്ച പ്രകടനവും കൊണ്ട് മുന്നിട്ട് നിൽക്കുന്നു. ഗിബ്രാൻ ഒരുക്കിയ മ്യൂസിക്കും എടുത്തു പറയേണ്ടുന്നതാണ്. IMDb 10/7.3 ആണ് ഈ സിനിമയുടെ റേറ്റിംഗ്. ത്രില്ലർ പ്രേമികൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സിനിമ തന്നെയാണ് അതേ കൺകൾ. ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും കണ്ടു നോക്കുക. അടുത്ത ചിത്രം ഒത്തസെരപ്പ് സൈസ് 7. 2019 പാർത്ഥിപൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നിർമ്മിച്ച് പുറത്തിറങ്ങിയ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നതും പാർത്ഥിപൻ തന്നെയാണ്. ഒരാൾ മാത്രം അഭിനയിച്ച സിനിമ എന്ന പ്രത്യേകതയും ഒത്തസെരപ്പിനുണ്ട്. ഏകദേശം 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമ മുഴുവനായും ഒരാൾ മാത്രം അഭിനയിക്കുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. എന്നാൽ അത് വളരെ ഭംഗിയോടും ഒട്ടും ബോറടിപ്പിക്കാതെ നിർവഹിച്ചിരിക്കുകയാണ് പാർത്ഥിപൻ ഈ സിനിമയിലൂടെ. മാസിലാമണി എന്ന കഥാപാത്രമായാണ് സിനിമയിൽ പാർത്ഥിപൻ എത്തുന്നത്. ഒരു കൊലപാതക കേസിലെ പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന മാസിലാമണിയെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യുന്നതാണ് സിനിമയുടെ കഥാപശ്ചാത്തലം. വ്യത്യസ്തമായ സന്ദർഭങ്ങളിലൂടെ കടന്നുപോകുന്ന ചിത്രത്തിൽ മാസിലാമണിയുടെ മകൻ, ഭാര്യ, പോലീസുകാർ, ഡോക്ടേഴ്സ് തുടങ്ങിയവരുടെ ശബ്ദം കൃത്യമായി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ ആളെ മാത്രം സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് തികച്ചും പരീക്ഷണാർത്ഥത്തിൽ നിർമ്മിച്ച ഈ ചിത്രം ത്രില്ലർ മോഡിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. മുഴുവനായും ഒറ്റമുറി ചിത്രീകരിച്ച ഒത്തസെരപ്പിന്റെ ആർട്ട് വർക്ക്, സിനിമാറ്റോഗ്രഫി, സൗണ്ട് മിക്സിംഗ്, BGM തുടങ്ങിയവയെല്ലാം എടുത്തു പറയുന്നത് തന്നെയാണ്. ഇത്തരത്തിലൊരു പരീക്ഷണ ചിത്രം ചെയ്ത് മികച്ച സംവിധാനവും അഭിനയവും കാഴ്ചവെച്ച് വിജയിപ്പിച്ച പാർത്ഥിപൻ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ത്രില്ലർ പ്രേമികൾ ഒത്തസെരപ്പും കാണാതിരിക്കരുത്. കടുക്. 2D എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ സൂര്യ നിർമ്മിച്ച് വിജയ് മിൽട്ടൺ സംവിധാനം ചെയ്ത് 2017 പുറത്തിറങ്ങിയ ഇമോഷണൽ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന തമിഴ് ചിത്രമാണ് കടുക്. ഭരത്, രാജകുമാരൻ, സുഭിക്ഷ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെത്തുന്ന ഈ സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നത് എസ് എൻ അരുണഗിരിയും അനൂപ് സീരനും ചേർന്നാണ്. സംവിധായകനായ വിജയ് മിൽട്ടൺ തന്നെയാണ് സിനിമയുടെ സിനിമാറ്റോഗ്രഫിയും തിരക്കഥയും നിർവഹിച്ചിരിക്കുന്നതും. വളരെയധികം സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സംവിധായകൻ ഈ സിനിമയിലൂടെ. ഒരു 14 വയസ്സുള്ള പെൺകുട്ടി സമൂഹത്തിൽ വിലയും സ്വാധീനവുമുള്ള ഒരാളാൽ ഉപദ്രവിക്കപ്പെടുന്നതും ആ കുട്ടിയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെയും ഒക്കെ കഥയാണ് ചിത്രം പറയുന്നത്. മികച്ച തിരക്കഥ കൊണ്ടും കഥാപാത്രങ്ങളുടെ മികച്ച പെർഫോമൻസ് കൊണ്ടും മുന്നിട്ട് നിൽക്കുന്ന കടുക് തുടക്കം മുതൽ ഒടുക്കം വരെ ഒട്ടും ബോറടിപ്പിക്കാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതും. റിയലിസ്റ്റിക്കായി കഥ പറഞ്ഞിരിക്കുന്ന കടുക് വൈകാരികമായി പ്രേക്ഷകരെ സ്പർശിക്കുമെന്നതിലും സംശയമില്ല. ലോ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഒരു കൊച്ചു മികച്ച ചിത്രം കാണാൻ താല്പര്യമുള്ളവർക്ക് കടുക് ഉറപ്പായും കണ്ടു നോക്കാം.
ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനമായി ഞങ്ങൾ പരിചയപ്പെടുന്ന ചിത്രം 7. നിസാർ ഷാഫിയുടെ സംവിധാനത്തിൽ 2019 പുറത്തിറങ്ങിയ ഈ തമിഴ് ചിത്രം മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒന്നാണ്. ഒരേ സമയം തമിഴിലും തെലുങ്കിലും പുറത്തിറങ്ങിയ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായി ഹവിഷ്, റഹ്മാൻ, നന്ദിത, ശ്വേത തുടങ്ങിയവർ അണിനിരക്കുന്നു. തന്റെ ഭർത്താവ് മിസ്സിംഗ് ആണ് എന്ന പരാതിയുമായി ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിലെത്തുന്നു. അപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് ഇതേ പരാതിയുമായി മറ്റൊരു സ്ത്രീയും അവിടെ എത്തിയിരിക്കുന്നുവെന്ന്. അങ്ങനെ കുറേയധികം ഭാര്യമാരുള്ള അയാൾ ഒരു ചീറ്ററാണെന്നും ഇതൊരു ചീറ്റിംഗ് കേസാണെന്നുമുള്ള നിഗമനത്തിൽ പോലീസുകാരെത്തുന്നു. തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് സിനിമയുടെ കഥാസാരം. തുടക്കം മുതൽ ത്രില്ലിംഗ് മോഡിൽ തന്നെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. ത്രില്ലിങ്ങിനോടൊപ്പം തന്നെ പ്രണയത്തിനും സൗഹൃദത്തിനുമൊക്കെ സിനിമയിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നായകനായ ഹവീഷ് ശരാശരിയിൽ ഒതുങ്ങിയപ്പോൾ ബാക്കിയുള്ളവർ മികവ് പുലർത്തിയെന്നാണ് തോന്നിയത്. മോശമല്ലാത്ത കഥയും സംവിധാനവും കൊണ്ട് കണ്ടിരിക്കാവുന്ന ഒരു ഡീസന്റ് ത്രില്ലർ സിനിമ തന്നെയാണ് 7. ചിത്രം കാണാൻ താല്പര്യമുള്ളവർ ഉറപ്പായും കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ എല്ലാ സിനിമകളും കാണാൻ താല്പര്യമുള്ളവർക്കായി ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് സൗജന്യമായി തന്നെ സിനിമകൾ കണ്ടാസ്വദിക്കാനായി സാധിക്കും. ഞങ്ങളുടെ ചാനലിൽ നിന്ന് 10,000 സബ്സ്ക്രൈബേഴ്സ് തേഞ്ഞിരിക്കുകയാണ്. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 നന്ദി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതിയറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള കിടിലൻ സിനിമകളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനാൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ചേരുന്നതായിരിക്കും. അപ്പം മറ്റൊരു കിടിലൻ സിനിമയുടെ വിശേഷമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.